കേരള വിഷൻ ന്യൂസ് എക്സിറ്റ് പോളിൽ നിന്ന് എക്സാറ്റ് പോളിലേക്ക് എത്താൻ നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് മധ്യ കേരളത്തിൽ യു ഡി എഫ് തരംഗം വീശിയേക്കുമെന്നാണ് ഭൂരിപക്ഷ കണക്ക് കൂട്ടലുകൾ ഉണ്ടെങ്കിലും ഇഞ്ചോടിഞ്ച പോരാട്ടത്തിനാണ് സാധ്യത ട്വന്റി ട്വന്റി ഇത്തവണ കറുത്ത കുതിരകൾ ആകുമെന്നാണ് വിലയിരുത്തൽ ചാലക്കുടി എറണാകുളം കോട്ടയം ആലപ്പുഴ മാവേലിക്കര കേരളത്തിലെ മൂന്നിടത്ത് യു ഡി എഫും രണ്ടിടത്ത് എൽഡിഎഫുമാണ് നിലവിൽ എന്നാൽ ഇത്തവണ കണക്കുകൾ മാറി മറിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല ബെന്നി ബഹനാന്റെയും യു ഡി എഫിന്റെയും തേരോട്ടത്തിന് തടയിടാൻ സി രവീന്ദ്രനാഥിന് എന്ന് കാത്തിരുന്നു കാണാം കഴിഞ്ഞ തവണ നേടിയ മൃഗീയ ഭൂരിപക്ഷം ഇത്തവണ എന്തായാലും ഉണ്ടാവില്ല എന്നുറപ്പ് ട്വന്റി ട്വന്റി ഫാക്ടർ തന്നെയാകും യുഡിഎഫിന് വെല്ലുവിളി ഉയർത്തുക എറണാകുളത്തും യുഡിഎഫിന് വിജയപ്രതീക്ഷയുണ്ടെങ്കിലും ഭൂരിപക്ഷത്തിൽ ഇടിവുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ രണ്ട് കേരള കോൺഗ്രസുകാർ മത്സരിക്കുന്ന കോട്ടയത്ത് ഇത്തവണ രണ്ടിലെ തളർക്കാൻ സാധ്യതയില്ല എന്നാണ് വിലയിരുത്തൽ തെരഞ്ഞെടുപ്പിന് മുൻപ് ബിജെപി നേതൃത്വം നടത്തിയ ക്രിസ്ത്യൻ പ്രീണനം ഫലം കണ്ടാൽ ബിഡിജെഎ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയുടെ വോട്ട് ഷെയർ ഉയരും ആലപ്പുഴയിൽ ആരിഫിനെ വള്ളപ്പാടകലെ പിന്നിലാക്കി കെ സി വേണുഗോപാൽ ജയിച്ചു കയറാനാണ് സാധ്യത കെ സിയുടെ ജനസമ്മിതി സി പി ഐ എമ്മിലെ തമ്മിലടി ബി ജെ പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ മികച്ച പ്രകടനം തുടങ്ങിയവ ഇതിന് ഘടകമാകും മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷിന്റെ അപ്രമാദിത്വം ഇത്തവണ സി അരുൺകുമാറിലൂടെ തകർന്നു വീഴുമെന്നാണ് ഇടതു കേന്ദ്രങ്ങളുടെ പ്രതീക്ഷ കേരള വിഷൻ ന്യൂസ് കൊച്ചി വടകരയിൽ പ്രവചനാതീതമാണ് തെരഞ്ഞെടുപ്പ് ഫലം ഷാഫി ഷാഫി പറമ്പിലിനും കെ കെ ശൈലജയ്ക്കും ഒരുപോലെ മുൻതൂക്കം പ്രവചിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതോടെ